നമസ്കാരം. പ്രിയങ്കാ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനം കോൺഗ്രസ് നേതാക്കൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്. രാഹുൽ ഗാന്ധി നേരിട്ട് പാർട്ടിയെ വിജയത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന വേളയിലാണ് പ്രിയങ്കാ ഗാന്ധിയെ പാർട്ടി ചുമതല ഏൽപ്പിച്ചത്. ഉത്തർപ്രദേശിൽ നിന്നും കൂടുതൽ സീറ്റുകൾ നേടുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രിയങ്കയ്ക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകിയത്. എന്നാൽ ഒരു കുടുംബത്തിൽ നിന്നും സഹോദരങ്ങൾ രണ്ടുപേരും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് രണ്ട് അധികാര കേന്ദ്രങ്ങളെ സൃഷ്ടിക്കും എന്ന വികാരം തുടക്കത്തിൽ തന്നെ ഉയർന്നിരുന്നു. ഈ ആശങ്ക കൂടുതലാക്കുന്ന വിധത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായി പ്രിയങ്കാ ഗാന്ധി ചുമതലയേറ്റ ശേഷം നടത്തിയ നിയമനം റദ്ദാക്കി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുന്നു. ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള പാർട്ടി സെക്രട്ടറിയായി പ്രിയങ്ക നിയമിച്ച കുമാർ ആശിഷിനെയാണ് രാഹുൽ ഗാന്ധി പുറത്താക്കിയിരിക്കുന്നത്. പ്രിയങ്ക ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ നിയമനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ആദ്യ നിയമനം തന്നെ രാഹുൽ ഗാന്ധി റദ്ദാക്കിയിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2005 ബീഹാർ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ പ്രതിയായ വ്യക്തിയാണ് കുമാർ ആശിഷ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രിയങ്കാ ഗാന്ധി നയിക്കുന്ന ഉത്തർപ്രദേശ് ടീമിൽ നിന്നും ഇയാളെ പുറത്താക്കിയിരിക്കുന്നത്. ആശിഷിന്റെ എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിവാക്കിയതായി പാർട്ടി ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രസ്താവനയിൽ അറിയിച്ചു. കുമാർ ആശിഷിനെ പ്രിയങ്ക സെക്രട്ടറിയായി നിയമിച്ചതിൽ ബീഹാറിൽ നിന്നുള്ള നിരവധി നേതാക്കൾ പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചിരുന്നു. ആശിഷിനെ പുറത്താക്കിയില്ലെങ്കിൽ അത് രാഷ്ട്രീയ എതിരാളികൾ പ്രിയങ്കയ്ക്കെതിരെ ഉപയോഗിക്കുമെന്ന വാദവും ഉയർന്നിരുന്നു. പോകുന്നയിടത്തെല്ലാം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയേക്കാൾ കയ്യടി നേടുന്നത് പാർട്ടി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധിയാണെന്ന വാർത്തകളും വന്നിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ പ്രിയങ്കാ ഗാന്ധിയിൽ മറ്റൊരു ഇന്ദിരയെ കാണുന്നു. ഭാവിയിൽ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് പലരും ഇന്നേ പ്രിയങ്കയെ കാണുന്നുണ്ട്. പ്രിയങ്ക UPയിൽ തിരക്കിട്ട നീക്കങ്ങളിലാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഉത്തർപ്രദേശിൽ കോൺഗ്രസ് വിജയം ഉറപ്പാക്കുക എന്ന ഉത്തരവാദിത്തമാണ് പ്രിയങ്കാ ഗാന്ധിക്കും ജ്യോതിരാദിത്യ സിദ്ധിക്കും ഉള്ളത്. ഇരുവരെയും സഹായിക്കുന്നതിനായി 6 AICC സെക്രട്ടറിമാരെയും കോൺഗ്രസ് നിയമിച്ചിരിക്കുന്നു. രണ്ടുപേരുടെയും ടീമിൽ 3 പേർ വീതമാണ് നിയമിച്ചിരിക്കുന്നത്. റാണ ഗോസ്വാമി, ധീരജ് ഗുർജർ, രോഹിത് ചൗധരി എന്നിവരെ പടിഞ്ഞാറേ UPയുടെ ചുമതലയിലുള്ള ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കീഴിലും കുമാർ ആശിഷ്, ബാജിറാവു ഖട്ടേ, സുഭൈർ ഖാൻ എന്നിവരെ പ്രിയങ്കാ ഗാന്ധിയുടെ ടീമിലുമാണ് നിയോഗിച്ചത്. ഇക്കൂട്ടത്തിൽ പ്രിയങ്കയുടെ ടീമിലെ കുമാർ ആശിഷിനെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. നിയമിക്കപ്പെട്ടതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് കുമാർ ആശിഷ് പുറത്താക്കപ്പെട്ടിരിക്കുന്നത്. സച്ചിൻ നായിക്കിനെയാണ് പകരക്കാരനായി കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കുമാർ ആശിഷിനെ പുറത്താക്കിയതായി പറയുന്ന കോൺഗ്രസിന്റെ പത്രക്കുറിപ്പിൽ പക്ഷേ കാരണം എന്താണ് എന്ന് വ്യക്തമാക്കുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. 2005 യൂത്ത് കോൺഗ്രസ് നേതാവായിരിക്കെ ബീഹാറിൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തിയ കേസിൽ കുമാർ ആശിഷ് ആരോപണ വിധേയനായിരുന്നു. അന്ന് കോൺഗ്രസ് ആശിഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഈ കേസിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് കുമാർ ആശിഷ് കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചെത്തി എന്ന് മാത്രമല്ല, ബീഹാർ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇയാൾ മത്സരിച്ചിട്ടുമുണ്ട്. കുമാർ ആശിഷിനെ പ്രിയങ്ക ടീമിലെടുത്തത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു. ബീഹാറിലെ ഭരണകക്ഷിയായ ജനതാദൾ യുണൈറ്റഡ് അടക്കമുള്ളവർ കുമാർ ആശിഷിന്റെ നിയമനത്തെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതോടെയാണ് കുമാർ ആശിഷിനെ സെക്രട്ടറിയായി നിയമിച്ചതിനെതിരെ രാഹുൽ ആശിഷിനെ നീക്കുകയും പകരം സച്ചിൻ നായിക്കിനെ നിയോഗിക്കുകയും ചെയ്തത് ഇപ്പോൾ വാർത്തയായിരിക്കുന്നു. പ്രചാരണ ചുമതലകളാണ് UPയിലെ 6 പാർട്ടി സെക്രട്ടറിമാർക്കും ഉള്ളത്.